അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് എൻ്റെ കുറേയേറെ നാളത്തെ ആഗ്രഹം ഇന്ന് ഞാൻ സാധിക്കാൻ വേണ്ടി പോവാണ്. വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിൽ ഞാൻ ടാറ്റോ ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ടാറ്റോ ചെയ്തതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷോർട്ടായിട്ട് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത സമയത്ത് മിക്ക ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ടാറ്റോ ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമോ എന്നുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെന്താ ചെയ്യാലോ എന്നുള്ളത്. അപ്പോൾ ഞാൻ ടാറ്റോ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ, ഞാൻ 2-3 തവണ ടാറ്റോ ചെയ്യാൻ വേണ്ടി പോയായിരുന്നു കേട്ടോ. പക്ഷേ അന്നൊക്കെ എനിക്ക് പേടി കാരണം തിരിച്ചു വന്നു. ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ഞാൻ ടാറ്റോ ചെയ്തിട്ടേ ഇരിക്കുള്ളൂ എന്നുള്ളത്. അപ്പോൾ ടാറ്റോ ചെയ്യണതിനേക്കാളും മുൻപായിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ എന്താണ് ടാറ്റോ ചെയ്യണം എന്നുള്ളത്. അത് ആദ്യമേ അവരോട് പറയുന്ന സമയത്ത് അവരൊരു സ്റ്റിക്കർ ഉണ്ടാക്കി ആ സ്റ്റിക്കർ നമ്മുടെ കയ്യിൽ ആദ്യമേ ഒട്ടിച്ചു തരും. അതിൻ്റെ മുകളിലാണ് നമ്മുടെ ടാറ്റോ ചെയ്യുക. പിന്നെ ടാറ്റോ ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, എനിക്ക് നല്ല രീതിക്ക് വേദന ഉണ്ടായിരുന്നു കേട്ടോ. ടാറ്റോ ചെയ്യുമ്പോഴും വേദന ഉണ്ടാവില്ല എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ്. ഞാൻ അങ്ങോട്ട് പോയ സമയത്ത് ആ പയ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞത് ടാറ്റോ ചെയ്യുമ്പോൾ വേദനിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒട്ടും വേദനയില്ല, കുട്ടികൾ വരെ ചെയ്യുന്നുണ്ട്, പേടിക്കണ്ട, ഒട്ടും വേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് നല്ല രീതിക്ക് വേദനിച്ചായിരുന്നു കേട്ടോ. എന്തായാലും സൂചി കൊണ്ട് നമ്മുടെ കയ്യിൽ കുത്തുമ്പോൾ വേദന ഇല്ലാതിരിക്കുമോ? വേദനിച്ചു. ഞാൻ ഒട്ടും വേദന സഹിക്കാത്ത ആളായത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് കൂടുതലായിട്ട് വേദനിച്ചോ എന്നുള്ളത് സംശയം തന്നെയാണ്. പക്ഷേ സഹിക്കാവുന്ന വേദനയാണോ ചോദിച്ചാൽ അതെ. പക്ഷേ വേദന ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വേദന ഉണ്ടാവും. അങ്ങനെ ഞാൻ എൻ്റെ നെയിമോ പറഞ്ഞു കൊടുത്തു അടിക്കാനുള്ളത്. അങ്ങനെ നമ്മുടെ കലാപരിപാടികളിലേക്ക് തുടങ്ങുകയാണ്. ആ ഒരു കുത്ത്, അതായത് സ്റ്റാർട്ടിങ്ങിൽ ആ കുത്തുന്ന സമയത്ത് തന്നെ എൻ്റെ മനസ്സങ്ങോട്ട് പോയിട്ടോ, എനിക്ക് നല്ല രീതിക്ക് വേദന ഉണ്ടായിരുന്നു. നമ്മുടെ കൈയുടെ വിരലുകളുടെ ആ ഒരു ഭാഗത്തേക്ക് മുകളിലേക്ക് പോകും തോറും എനിക്ക് നല്ലതുപോലെ പെയിൻ ഉണ്ടായിരുന്നു. കാരണം എല്ലുണ്ട് അവിടെ, അപ്പോൾ എല്ലിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഇത്തിരി വേദന കൂടും. ഇപ്പം എനിക്ക് നല്ല രീതിക്ക് വേദനിച്ചിട്ട് എൻ്റെ സിസ്റ്ററാണ് കേട്ടോ, അവളുടെ കയ്യിൽ ഞാൻ നല്ലതുപോലെ ഇങ്ങനെ ഇറുക്കി പിടിച്ചിട്ടുണ്ട് വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ടാറ്റോ എക്സ്പീരിയൻസ്. അപ്പം ഞാൻ അടിച്ചിരിക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരാണ്. ഇനി നമുക്ക് റിവീൽ ചെയ്യാം.